നമസ്കാരം. പാലാരിവട്ടം പാലത്തിൽ 8 കോടിയുടെ കഥയും, അല്ലെങ്കിൽ 8 കോടി കൊടുത്തതുകൊണ്ട്, കരാറുകാർക്ക് നേരത്തെ കൊടുത്തതുകൊണ്ട് അതിനകത്ത് അഴിമതി നടക്കണം അല്ലെങ്കിൽ പാലം ബലക്ഷയമാകണം എന്നൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ 13.45 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തത് ലീഗിന്റെ സ്വന്തം മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞാണ്. ഇപ്പോൾ അറസ്റ്റിലായ വി കെ ഇബ്രാഹിം കുഞ്ഞ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അതിന്റെ കഥ എന്ന് നോക്കാം. കരാർ ഏജൻസിയെ തിരഞ്ഞെടുത്തത് മുതൽ മൊബിലൈസേഷൻ ഫണ്ട് അനുവദിക്കുന്നതുവരെ എല്ലാം മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ അറിയാമായിരുന്നു. 13.45 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വിജിലൻസ് സൂചിപ്പിക്കുന്നത്. പാലം നിർമ്മാണത്തിനായി ടെൻഡർ നടപടി ആരംഭിച്ചത് മുതൽ തന്നെ അഴിമതിക്ക് കളമൊരുങ്ങി. മൊബിലൈസേഷൻ ഫണ്ട് നൽകില്ല എന്ന് വ്യക്തമാക്കിയാണ് ആദ്യഘട്ടത്തിൽ ഈ പാലം പണിക്കായുള്ള ടെൻഡർ ക്ഷണിച്ചത്. പിന്നീട് നിയമവിരുദ്ധമായി നിർമ്മാണ കമ്പനിക്ക് മൊബിലൈസേഷൻ ഫണ്ട് നൽകുകയും ചെയ്തു. അഴിമതിക്കായി ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 3ാം ഘട്ടത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരത്തിലും അളവിലുമൊക്കെ ക്രമാതീതമായി കുറവ് വരുത്തി. നിർമ്മിച്ച പാലം പൊളിച്ചു നീക്കേണ്ടി വന്നു. പാലം നിർമ്മാണത്തിന്റെ നാൾപടികളെല്ലാം അഴിമതി നടന്നു. അതായത് പാലം പണി പ്ലാൻ ചെയ്തത് മുതൽ പാലം പണി ഉദ്ഘാടനം ചെയ്തതുവരെ അഴിമതിയിൽ മുങ്ങിയാണ് പാലാരിവട്ടം പാലം നിന്നിരുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മൊബിലൈസേഷൻ ഫണ്ട് ലഭിക്കില്ല എന്നറിഞ്ഞ് കമ്പനികളിലൊന്ന് പിന്മാറി. പിന്നീട് RDS കമ്പനിക്ക് കരാർ നൽകിയ ശേഷം മൊബിലൈസേഷൻ ഫണ്ട് അനുവദിച്ചത് ടെൻഡർ നടപടികൾക്കും സർക്കാർ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. 7% എന്ന കുറഞ്ഞ പലിശ നിരക്ക് നിശ്ചയിച്ചതിന് പിന്നിലും മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ട് എന്നാണ് സൂചന. നിർമ്മാണ കരാർ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 14.5% പലിശയ്ക്ക് കരാർ കമ്പനി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുത്തു. ഈ സാഹചര്യത്തിൽ സർക്കാർ 7% പലിശയ്ക്ക് മൊബിലൈസേഷൻ ഫണ്ട് നൽകിയത് അഴിമതിക്ക് കളമൊരുക്കാനാണ്. അത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ 7% നിശ്ചയിച്ചതും ഒക്കെ തന്നെ മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡിൽ നിന്നാണ് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് ഫണ്ട് അനുവദിച്ചത്. ഈ തുകയാണ് മുൻകൂറായി കരാറുകാരന് ലഭിച്ചത്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ പരിപാടികളെല്ലാം ആസൂത്രിതമാണ്. ഇത് വ്യക്തമായ അഴിമതിക്ക് വേണ്ടി, അല്ലെങ്കിൽ വ്യക്തമായി വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഈ 8 കോടിയുടെ കഥയൊക്കെ തുടക്കം മുതൽ പറഞ്ഞു. അല്ലെങ്കിൽ പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ലീഗ് നേതാക്കളൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ്. എത്രയോ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നഗരമാണ് എറണാകുളം നഗരം. അവിടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമായി ഇത് ഉണ്ടാക്കുമ്പോൾ അതിന് ബലക്ഷയം വന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള സാമഗ്രികൾ അളവിൽ ഉപയോഗിച്ചില്ല. അതിന്റെ തുടക്കം മുതൽ, അതിന്റെ കരാറുകൾ നൽകുന്നത് മുതൽ, അതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുക്കുന്നത് മുതൽ എല്ലാത്തിലും അഴിമതി. ഇപ്പോൾ മൊത്തം അഴിമതി കണക്കാക്കുകയാണെങ്കിൽ 13.45 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ മന്ത്രിക്ക് എത്ര കിട്ടി, അല്ലെങ്കിൽ ലീഗുകാർക്ക് എത്ര കിട്ടി, ലീഗ് നേതാക്കൾക്ക് എത്ര കിട്ടി, കരാറുകാർക്ക് എത്ര കിട്ടി, ഇതിന്റെ അനുബന്ധ പ്രവർത്തികൾ ചെയ്തവർക്ക് എന്ത് കിട്ടി, ഇതിന്റെ എഞ്ചിനീയർമാർക്കും ഇത് ഡിസൈൻ ചെയ്തവർക്കും എത്ര കിട്ടി, അതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ഇത് വലിയ ഒരു അഴിമതി തന്നെയാണ്. ഇതിനെ ഒരു ചെറിയ അഴിമതിയായിട്ടോ, അല്ലെങ്കിൽ ചെറിയ ഒരു ശ്രദ്ധക്കുറവായിട്ടോ, ഉദ്യോഗസ്ഥരുടെ തലയിലോ, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ തലയിലോ ഒന്നും കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഇതിൽ ഉൾപ്പെട്ടവർക്കും മുൻമന്ത്രിക്കും ഒന്നും കഴിയില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.